हरे कृष्णा। ओम नमः भगवते वासुदेवाय, ओम नमः भगवते वासुदेवाय, ओम नमः भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वती व्यास ततो जयमुदीरते नष्टप्रायेषु भद्रेषु नित्यं भगवद सेवया भगवते उत्तमश्लोके भक्तिर्भवति नष्टदि मोघं करोति वाचाला पङ्गुं लङ्घते गिरिं यत्कृपार्थमहं वन्दे श्रीगुरुदीनदारुणं श्रीपरमानन्दमाधवं श्रीचैतन्यमीशदं कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय श्रीगोविन्दाय नमो नमः। ॐ अज्ञानदिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलनं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोऽभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदाम्बिकम्। वन्देऽहं श्रीगुरो श्रीयुद्धपदकमलं श्रीगुरुर्वैष्णवाञ्च श्रीरूपं सद्रजातं सह गणरघुनाथान्वितं तं सजीवं स्वाद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादा सहगणललिता श्रीविशाखान्वितं च नमो विष्णुपादाय कृष्णप्रेष्ठाय पूजले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणी निर्विशेषशून्यवादी पाश्चात्यदेशधारिणी। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण। ഇപ്പൊ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കൃഷ്ണാവബോധം എന്നാലെന്ത്, കൃഷ്ണാവബോധം പരിശീലിക്കേണ്ടതിന്റെ ആവശ്യകത, പിന്നെ ഗുരു സാധു ശാസ്ത്രം ഇതിനെ ആധാരമാക്കി ഉള്ള രീതികളെ, പിന്നെ ഉന്നത ഭക്തന്മാരിൽ നിന്നുള്ള ശ്രവണം, ഇതിനെ കുറിച്ചൊക്കെയാണ് ഞാനിവിടെ പറയാനും ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടോ ക്ഷമിക്കുക, എനിക്ക് വലിയ അറിവൊന്നുമില്ല. കൃഷ്ണാവബോധം എന്നാൽ എന്തെന്നുള്ളത് പറയാം. നാം എന്നത് ഒരു, നാം എന്ന് പറയുന്നത് ഒരു ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. ശരീരം നശ്വരവും ഓരോ ശരീരത്തിലും കുടികൊള്ളുന്ന ആത്മാവ്, അതായത് ജീവാത്മാവ് ശാശ്വതവുമാണ്. ഓരോ ജീവാത്മാവിനും പരമദിവ്യോത്തമ പുരുഷനുമായി ശാശ്വതവും ശക്തവും ആനന്ദപൂർണവുമായ ഒരു ബന്ധമുണ്ട്. നമ്മുടെ യഥാർത്ഥ ജീവിതം ഈ ഭൗതിക ലോകത്തിലെ അല്ല, മറിച്ച് ആധ്യാത്മിക ലോകത്തിൽ ഭഗവാൻ കൃഷ്ണനുമൊത്ത് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം നമ്മുടെ ആദി പിതാവാണ്. ഈശ്വരനുമായുള്ള ഈ ബന്ധം നമ്മൾ മറന്നുപോകുന്നു. ഈ ബന്ധത്തെ അറിയുക എന്നതാണ് ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഇതറിയാൻ താല്പര്യമുള്ള ജനങ്ങളെയാണ് കൃഷ്ണാവബോധമുള്ളവർ എന്ന് അറിയപ്പെടുന്നത്. കൃഷ്ണന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലാണ് ആധ്യാത്മിക ലോകം. കൃഷ്ണന്റെ കാരുണ്യത്താൽ അദ്ദേഹത്തിന്റെ വാസസ്ഥലമായ ഗോലോക വൃന്ദാവനത്തിലേക്ക് ഉയർത്തപ്പെടുന്നത് വഴി ഏവരും മുക്തരായി തീരുന്നു. അവിടെയാകട്ടെ, ഭൗതിക ദുരിതങ്ങളായ ജനനം മരണം രോഗം വാർദ്ധക്യം എന്നിവ അവയുടെ അസാന്നിധ്യത്തിൽ പ്രകടമാണ്. കൃഷ്ണാവബോധം വഴി ആധ്യാത്മിക ലോകത്തെ കുയരുക എന്നത് മനുഷ്യരിൽ സിദ്ധിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ആനന്ദമാണ്. ഭൗതിക ജീവിതത്തിലെ എല്ലാ പ്രശ്നത്തിനുമുള്ള ഒരു പരിഹാരവും ആണ് ഈ കൃഷ്ണാവബോധം. നമ്മെ ഈശ്വരനുമായി അടുപ്പിക്കുക എന്നതാണ് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ ലക്ഷ്യം. അത് ഭഗവത്ഗീത തന്നെ പറയുന്നുണ്ട്, 18:55 പറയുന്നുണ്ട്. ഭക്ത മാമാസി ജാനാതി യവൻ യച്ഛാത്മി തത്വത തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തത് അന്തരം. ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ പരമ ദിവ്യോത്തമ പുരുഷന്റെ
സത്യം അറിയുവാൻ കഴിയും. ആ ഭക്തി കൊണ്ട് തന്നെ എന്നെ കുറിച്ച് പൂർണ്ണ ബോധം നേടുമ്പോൾ അയാൾക്ക് ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും. കൃഷ്ണാവബോധം വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ കൃഷ്ണനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയുവാൻ കഴിയുകയുള്ളൂ. കൃഷ്ണന് 64 സുപ്രധാനമായ യോഗ്യതകളുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരം സുനിർമ്മിതമാകുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ശുഭചിഹ്നങ്ങളുണ്ട്. സൗന്ദര്യം, പ്രശസ്തി, ജ്ഞാനം, ശക്തി, ധനം, പാണ്ഡിത്യം, ബുദ്ധി, പ്രതിഭ, സാമർത്ഥ്യം, ആത്മനിയന്ത്രണം, മഹാമനസ്കത, ഉദാരത, ശാലീനത, തേജസ്, വിദ്യാസമ്പത്, ഇങ്ങനെ എല്ലാ ഗുണങ്ങളും തികഞ്ഞതാണ് ഭഗവാൻ. ഇനി ഭക്തന്മാരുമായിട്ടുള്ള സംഘം. ഭക്തന്മാരിൽ നമുക്ക് ഈശ്വരനെ കുറിച്ച് അറിയുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഭൗതിക ജീവിതം പോലെ തന്നെ പ്രായോഗിക പ്രവർത്തനങ്ങൾ എന്നത് തന്നെയാണ് ആത്മീയ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഭൗതിക പ്രതികൾ നമ്മൾ നമുക്കായി നിർവഹിക്കുമ്പോൾ ആത്മീയ പ്രവർത്തികൾ കൃഷ്ണന് വേണ്ടി ശാസ്ത്രങ്ങളുടെയും ഗുരുവിന്റെയും മാർഗനിർദ്ദേശം അനുസരിച്ച് നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് തുടങ്ങുന്ന ഗുരുശിഷ്യ പരമ്പരയിൽപ്പെടുന്ന ആധികാരികമായ ഒരു ആത്മീയ ഗുരുവിനെ പിന്തുടരുന്ന വഴി മാത്രമേ നമുക്ക് ആധ്യാത്മിക പുരോഗതി സാധ്യമാകൂ. ഇവിടെ വിവരിച്ചിട്ടുള്ള അനാദികാലം മുതലേ നിലവിലുള്ള ഭക്തി യോഗ പരിശീലനങ്ങൾ നമുക്ക് നൽകിയത് അത്യുന്നതായ ആധ്യാത്മിക ആചാര്യന് കൃഷ്ണാവബോധത്തിന്റെ എക്കാലത്ത് ഉപജ്ഞാതാവും അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ സ്ഥാപകാചാര്യനുമായ അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത പ്രഭുപാദരാണ്. ആ പ്രഭുപാദരുടെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നത് വഴി നമുക്ക് കൂടുതൽ കൂടുതൽ അറിവുകൾ ഉണ്ടാകുന്നു. നമ്മൾ കൃഷ്ണാവബോധത്തിൽ ഹരേകൃഷ്ണായി വരുന്നതിന് മുൻപ് നമ്മൾ എല്ലാ ദൈവങ്ങളെയും ഒരേപോലെ പൂജിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ കൃഷ്ണന് ഉള്ള പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത് നമ്മള് ഹരേകൃഷ്ണായി വന്നതിന് ശേഷമാണ്. ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെ. നമുക്ക് കൃഷ്ണനെ കുറിച്ചുള്ള അറിവിന്റെ കുറവാണ്. എല്ലാ ദൈവങ്ങളും നമ്മൾ ഒരേപോലെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സാധാരണക്കാർ കൃഷ്ണാവബോധം വികസിച്ചു വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഉത്തമ ഭക്തന്മാരിൽ നിന്ന് ഉള്ള ശ്രവണം ഒന്നാമതായിട്ട്, പിന്നെ ആത്മീയ ഗ്രന്ഥങ്ങളുടെ പാരായണം. ഉത്തമ ഭക്തന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാതീതമായി നമ്മുടെ ഇതൊക്കെ ഫോളോ ചെയ്ത് പോകുന്ന അത്തരം ഭക്തന്മാരിൽ നിന്ന് കിട്ടണം. ഏതെങ്കിലും ഒരു ഭക്തനിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് നമുക്ക് അതിൽ നിന്നൊന്നും ഉയരാൻ സാധിക്കുകയില്ല. പക്ഷെ ഈ നമുക്ക് അറിയാം, ഇങ്ങനെ ഒരു ചെറിയ ബോധം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതിനെ നമുക്ക് വളർത്തിയെടുക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെ മുതിരുന്നില്ല എന്നുള്ളതാണ് പ്രസംഗം. കാരണം നമ്മൾ ഭൗതികമായ കാര്യങ്ങളിൽ മുങ്ങി കുളിച്ചു കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അതിന്റെ യഥാർത്ഥ വഴി എന്തുവാന്ന് മനസ്സിലാകുന്നില്ല. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് കൃഷ്ണഭക്തന്മാരുമായിട്ടുള്ള ഇടപെടൽ. കൃഷ്ണഭക്തന്മാരുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ സദാസമയം ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുകയും അത്തരം കഥകൾ കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നീട് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ശാസ്ത്ര പുസ്തകങ്ങൾ വായിക്കുന്നതിൽ കൂടി നമുക്ക് കൃഷ്ണനെ കുറിച്ചുള്ള അവബോധം ഉണ്ടാകുന്നു. പക്ഷെ ഇതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് ഇതിനകത്തിൽ ഇതിനെ കുറിച്ചുള്ള ഒരു അവഗാഹനം കിട്ടുന്നെങ്കിൽ നമുക്ക് നമ്മളെ ആരെങ്കിലും ഇത് പറഞ്ഞ് മനസ്സിലാക്കുകയോ നമ്മളെ അത്തരം സ്ഥാപനങ്ങൾ കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാകുന്നുള്ളൂ. കാരണം പെട്ടെന്നൊന്നും ആരും അങ്ങനെ കൃഷ്ണാവബോധം പഠിക്കാം എന്നൊന്നും വിചാരിക്കത്തില്ല. എപ്പോഴും നമ്മള് ഭൗതികതയ്ക്ക് വേണ്ടിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി ഇന്ന് ഭഗവാനെ എനിക്ക് ഇന്നത്തേക്ക് വേണ്ടി ആഹാരം തരണേന്നൊക്കെ പ്രാർത്ഥിക്കും. പക്ഷെ ഭഗവാൻ അത് എല്ലാവർക്കും വേണ്ടിയിട്ടും കൊടുക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ അങ്ങനെ ഒന്നും ആഗ്രഹിക്കാതെ വേണം ഭഗവാനെ ഭജിക്കാനെന്നാണ് നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടുള്ളത്. അപ്പൊ കൃഷ്ണനെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും പരമ പ്രധാനമായ കാരണം. വിധിപ്രകാരമുള്ള പരിശീലനം ഇല്ലാത്തതിനാൽ ദൈവത്തെ ആരും അറിയുന്നില്ല.
പിന്നെ സ്നേഹം, പിന്നെ അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത്. കാരണം നമ്മൾ നമ്മുടെ ഭൗതിക താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നേരത്തെ അമ്പലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോയിട്ട് ഭഗവാനെ അത് തരണേ ഇത് തരണേ എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചു എല്ലാവരും വലിയ ധനവാന്മാരായിട്ടൊക്കെ ജീവിക്കുന്നു. പക്ഷെ അവിടെയും ഭക്തി എന്ന് പറയുന്നത് വളരുന്നില്ല. ഭക്തി വളരണമെങ്കിൽ അതേമാതിരിയുള്ള ഗുരുക്കന്മാരിൽ നിന്ന് നമുക്ക് നല്ല ഉപദേശങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തി വളർത്താൻ ഒക്കൂ. ഈശ്വരനെ അറിയാൻ നമ്മളെ പഠിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഗുരുക്കന്മാരാണ്. ഒരു നോർമൽ കേസിൽ നമുക്ക് അതിനുള്ള അവസരങ്ങളൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ ഞാൻ തന്നെ ഇതിനകത്ത് വന്നത് ഇപ്പം നമ്മുടെ ആദികർത്ത പ്രഭു എന്നെ, ഞാൻ പുസ്തകം മേടിക്കുകയും എന്നെ വിളിക്കുകയും ഒക്കെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇതിനകത്തില് വന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഭക്തിയിലൊന്നും വരത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മളെ അങ്ങനെ നയിക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്തിൽ പറ്റുകയും കയറി പറ്റുകയും നമുക്ക് അവരുടെ നല്ല സത്സംഗങ്ങൾ കേൾക്കുകയും പിന്നെ അത് പുസ്തകങ്ങൾ വായിക്കാനുള്ള ഇത് തരികയും നല്ല നല്ല പുസ്തകങ്ങൾ, ശ്രീലപ്രഭുപാദിന്റെ പുസ്തകങ്ങൾ, നല്ല വിവർത്തനമൊക്കെ ഉള്ള പുസ്തകങ്ങൾ ഒക്കെ വായിച്ചു എങ്കിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് സാധാരണ പലർക്കും ഭക്തിയോട് താല്പര്യം ഉണ്ടെങ്കിലും വേണ്ട രീതിയിൽ കൂടെയുള്ള ഭക്തി അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ആരാണ് ഭഗവാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈശ്വര പരമ കൃഷ്ണ സദാ ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിദാരു ഗോവിന്ദ സർവകാരണ കാരണം എന്ന് നമ്മൾ ബ്രഹ്മസംഹിതയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം അതാണ് കൃഷ്ണൻ. കൃഷ്ണനെ അറിയുക എന്നുള്ളതാണ് നമ്മൾ നമ്മളുടെ പരമ പ്രധാനമായ കടമ. അപ്പൊ അങ്ങനെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞല്ലോ, ഗുരു ഒരു ഗുരുവിന്റെ ഗുരു നമ്മളെ നയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ അതിലോട്ട് കൂടുതൽ പഠിക്കാൻ ഉള്ള അവസരം കിട്ടുന്നുള്ളൂ. രണ്ടാമതായിട്ട് ശാസ്ത്ര പുസ്തകം ഇത് പുസ്തകങ്ങൾ ഭഗവത്ഗീത ഭാഗവതം മുതലായ പുസ്തകങ്ങൾ വായിക്കുക. പിന്നെ അത് കൂടാതെ മൂന്നാമതായിട്ട് ഈ കൃഷ്ണഭക്തര് അതായത് സാധുക്കൾ എന്ന് പറയും. ആ കൃഷ്ണ അവരെ കൃഷ്ണഭക്തരെ സാധുക്കൾ എന്ന് പറയുന്നു. ഈ സാധുക്കളുടെ നിത്യം ഉള്ള നമ്മുടെ സമ്പർക്കം മൂലം നമ്മൾ ഒത്തിരി ഒത്തിരി കഥകൾ കേൾക്കുകയും പിന്നെ അവരുടെ ഉപദേശം തേടുകയും അങ്ങനെ നമുക്ക് ഭക്തിയിലോട്ട് ഉയർന്നു വരാൻ സാധിക്കുന്നു. പിന്നെ ഭഗവാന് ഒരുപാട് രൂപങ്ങളുണ്ട്. ഡിവോട്ടീസ് ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് ഭഗവാനെ ഭജിക്കാം. കുഞ്ഞു കൃഷ്ണനായിട്ടുള്ള രൂപമുണ്ട്, ചുരുടെ വളർന്നത്, അങ്ങനെ ഏത് രൂപം വേണമെങ്കിലും നമുക്ക് ഇഷ്ടമനുസരിച്ച് നമുക്ക് ആരാധിക്കാം. പിന്നെ ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മള് പല ദൈവങ്ങളെ ആരാധിച്ചിട്ടുണ്ടെങ്കിലും കൃഷ്ണനാണ് ഏറ്റവും ടോപ്പ് മാസ്റ്റർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത് ശരിക്കും പറഞ്ഞ ഈ ഹരകൃഷ്ണയി വന്നതിന് ശേഷമാണ്. അതായത് കൃഷ്ണാവബോധം നമുക്ക് ഉണ്ടായതിനു ശേഷമാണ്. കൃഷ്ണാവബോധം ഉണ്ടാകാൻ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്. നമ്മൾ അവിടെ പോയി അത് സത്സംഗത്തിലും ഒക്കെ പങ്കെടുത്ത് വേണം നമുക്ക് ഇത് കൂടുതൽ കൂടുതൽ അറിവുകൾ ഉണ്ടാക്കാൻ. അല്ലാതെ നമുക്ക് നോർമൽ കേസിൽ ഒരു അമ്പലത്തിൽ പോയെന്നും പറഞ്ഞു അവിടെങ്ങും ആരും അറിവൊന്നും തരാനൊന്നും അവിടെങ്ങും ഇല്ല. പിന്നെ നമ്മൾ പുസ്തകങ്ങൾ ആണേലും സംസ്കൃത പുസ്തകങ്ങൾ നമുക്ക് വായിക്കാനും അറിയത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ വായിക്കാൻ പഠിച്ചതും. ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ ഈ ഹരകൃഷ്ണായി വന്നതിന് ശേഷമാണ് ഞാൻ പഠിച്ചത് എൻ്റെ കാര്യം. പിന്നെ മൂന്നാമതായിട്ട് നമ്മള് ഭക്തിയുത സേവനം ചെയ്യുക. ഭക്തിയുത സേവനം ചെയ്തിട്ട് അതിലൂടെ കൃഷ്ണാവബോധം വളരുന്നു. ഭക്തിയുത സേവനം ചെയ്യുന്നവരാണ് ശ്രേഷ്ഠന്മാർ. ആസക്തി മൂലം ഫല ഉദ്ദേശത്തോടുകൂടി അല്ലാതെ അനുഷ്ഠിക്കുന്ന കർമ്മമാണ് നിയത കർമ്മങ്ങൾ. ഒരിക്കലും നിയത കർമ്മങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചുകൂടാ. ഭൗതിക സംതൃപ്തിക്കുള്ള കർമ്മമാണെങ്കിൽ നമുക്കത് ഉപേക്ഷിക്കാം. ഭഗവാനെ നിവേദ്യം പാചകം ചെയ്യുക, നിവേദിക്കുക, അതിൻ്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുക മുതലായ കർമ്മങ്ങൾ ആത്മീയതയിലേക്ക് ഉയരാൻ നമ്മളെ സഹായിക്കും. നിയത കർമ്മങ്ങൾ എന്ന് പറഞ്ഞ് ക്ലേശമാണ് അത് ബുദ്ധിമുട്ടാണെന്ന് ഒക്കെ കണക്കാക്കി വിട്ടാൽ ത്യാഗത്തിന്റെ ഉന്നതിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വളരെ പ്രയാസമാണ്. കൃഷ്ണാവബോധമുള്ളവർക്ക് സമൂഹത്തിൽ കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ സാധിക്കും. കാരണം നോർമലി അല്ലാത്ത ഒരു വ്യക്തിയെ അപേക്ഷിച്ചിട്ട്
ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല രീതിയിൽ കൂടെ പ്രവർത്തിക്കാൻ, സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാനൊക്കെ ഒരു കൃഷ്ണാവബോധം ഉള്ള ഒരാളിന് സാധിക്കും. ഇവരെ സംബന്ധിച്ച് അവർ മാംസഭോജികളല്ല, ശാരീരികമായി ശുദ്ധമുള്ള ആളുകളാണ്. ഈശ്വരൻ മനുഷ്യർക്ക് ഭക്ഷിക്കാൻ വേണ്ടി മധുരമുള്ള കായ്കനികൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പാൽ എങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് സാത്വിക ഗുണമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മള് മത്സ്യം, മാംസം ഇത്യാദിയുള്ള വൃത്തികെട്ട ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് തെറ്റാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഇത്തരമുള്ള അറിവിൽ കൂടി മാത്രമാണ്. കൃഷ്ണാവബോധത്തിൽ കൂടി നമുക്ക് കിട്ടുന്ന അറിവാണ് നമ്മളെ ഇങ്ങനെ നല്ല രീതിയിലോട്ട് പോകാനൊക്കെ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബ്രഹ്മത്തിൽ നിന്ന് കിട്ടുന്നത് കൃഷ്ണാവബോധത്തിൽ നിന്ന് കിട്ടുന്നതാണ്, ബ്രഹ്മത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൃഷ്ണാവബോധത്തിൽ നിന്ന് കിട്ടുന്നതാണ് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ. കൃഷ്ണാവബോധത്തെ കുറിച്ച് ഒരിക്കൽ ശിവൻ പാർവതിയോട് പറയുന്നുണ്ട്, പ്രിയ ഗോവിന്ദന്റെ പാദാരവിന്ദങ്ങളിൽ ആത്മസമർപ്പണം ചെയ്ത് പരിശുദ്ധമായ കൃഷ്ണാവബോധം നേടിയ ഒരാൾക്ക് വ്യക്തിഗതവാദികൾ ആഗ്രഹിക്കുന്നതിൽ നിന്നും എല്ലാ പൂർണതയും ലഭിക്കുമെന്ന് ശിവൻ പാർവതിയോട് പറയുന്നുണ്ട്. കൂടാതെ ശുദ്ധഭക്തന്മാർ അനുഭവിക്കുന്ന എല്ലാ പരമാനന്ദവും അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ശുദ്ധമായ വ്യക്തിഗത സേവനത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം സർവശ്രേഷ്ഠവും നിത്യവും ബ്രഹ്മവുമായിട്ടുള്ള ഐക്യത്തിൽ നിന്ന് കിട്ടുന്ന സുഖം താൽക്കാലികവുമാണ്. ഭൗതിക സുഖത്തിൽ നിന്ന് കിട്ടുന്നതിനുള്ള പതനം സ്വാഭാവികമാണ്. ഭൗതിക സുഖത്തിൽ നിന്ന് നമുക്ക് കുറെയൊക്കെ നന്മ കിട്ടിയാലും ശരി, അത് കുറെ കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ഇല്ലാതായി പോകും. അതേസമയത്തിന് ഭഗവത് ഭക്തിയിലാണെങ്കിൽ നമുക്ക് എന്നും എന്നും നമുക്ക് നല്ലത് തന്നെ വരികയുള്ളൂ. കൃഷ്ണാവബോധത്തിലുള്ള ഒരാൾ ഭൗതിക തലത്തിലേക്ക് ഇറങ്ങി വരികയില്ല. ശരിക്കും കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തി പിന്നെ അവര് തിരിച്ചും ഭൗതികതയിലോട്ടൊന്നും വരത്തില്ല. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ നമ്മളിപ്പോ ആദ്യമായിട്ട് കയറിയ ആളുകൾക്ക് ഭൗതികതയോടൊക്കെ തന്നെ ഇപ്പോഴും താല്പര്യമുണ്ട്. എന്നിരുന്നാലും നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന പോലെയുള്ള അത്രയും താല്പര്യങ്ങളില്ല. പണ്ടാണെങ്കില് ടി വി കാണുക അത്തരമൊക്കെ കാര്യം ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ അതൊന്നും ഓൺ ചെയ്യാൻ തന്നെ എനിക്ക് തോന്നാറില്ല. അതുപോലെ ആയിരിക്കും ചിലപ്പോൾ ഇതിനകത്തിൽ വന്നിട്ടുള്ള മറ്റുള്ളവർക്കും, കാരണം ആവശ്യമില്ലാത്ത സംഭാഷണങ്ങൾ കേൾക്കുന്നതിനും ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ പറയുന്നതിനും ഒന്നും ഇപ്പൊ താല്പര്യമില്ല. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് കൃഷ്ണാവബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ കൃഷ്ണനെ ആകർഷിക്കാനുള്ള മാർഗം, ഭക്തിയുടെ സേവനം കൃഷ്ണൻ എപ്പോഴും ആകർഷിക്കുന്നുവെന്ന് ശ്രീ രൂപ ഗോസ്വാമി പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണൻ എല്ലാവരെയും ആകർഷിക്കുന്നു. കൃഷ്ണനെ സംബന്ധിച്ച് കൃഷ്ണൻ എല്ലാ ആൾക്കാരെയും പണക്കാരിൽ നിന്നോ പാവത്തങ്ങളെന്നോ പിന്നെ വേറെ ജാതിക്കാരെന്നോ അങ്ങനെയൊന്നും ഉള്ള ഒരു വിചാരമൊന്നും കൃഷ്ണനില്ല. കൃഷ്ണൻ എല്ലാ ആൾക്കാരെയും ഒരേപോലെയാണ് സ്നേഹിക്കുന്നത്. അതേസമയം ഭക്തിയുത സേവനം കൃഷ്ണനെ നല്ലപോലെ ആകർഷിക്കുന്നുണ്ട്. ഭക്തിയുത സേവനം ചെയ്തു കഴിഞ്ഞാൽ അത് കൃഷ്ണനെ വളരെയധികം സന്തോഷമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തിയുത സേവനത്തിന്റെ പ്രതീകമാണ് രാധാറാണി. കൃഷ്ണനെ മദനമോഹനൻ എന്നാണ് വിളിക്കുന്നത്. ആയിരക്കണക്കിന് കാമദേവന്മാരുടെ ആകർഷണ ശക്തിയെ പരാജയപ്പെടുത്താൻ വന്ന ആകർഷകത്വം ഭഗവാനുണ്ട്. രാധാറാണിക്ക് അതിലും കൂടുതൽ ആകർഷകത്വമുണ്ട്. കാരണം കൃഷ്ണനെ പോലും ആകർഷിക്കാൻ രാധാറാണിക്ക് കഴിയും. അതുകൊണ്ടാണ് ഭക്തന്മാർ മദനമോഹന മോഹിനി എന്ന് രാധാറാണിയെ വിളിക്കുന്നത്. കാമദേവനെ ആകർഷിക്കുന്നവനെ പോലും ആകർഷിക്കുന്ന അവൾ എന്നാണ് അതിന്റെ അർത്ഥം. ഭക്തിയുടെ സേവനം നടത്തുക എന്നാൽ രാധാറാണിയുടെ കാലടികളെ പിന്തുടരുക എന്നതാണ്. വൃന്ദാവനത്തില് ഭക്തജനങ്ങൾ ഭക്തിയുടെ സേവനം പൂർണ്ണത നേടാനായി സ്വയം രാധാറാണിക്ക് സമർപ്പിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭക്തിയുടെ സേവനം എന്നത് ഭൗതിക ലോകത്തിന്റെ പ്രവർത്തനമല്ല, രാധാറാണിയെ നേരിട്ടുള്ള സംരക്ഷണത്തിലാണ് എന്ന അർത്ഥം. അപ്പൊ നമ്മള് കൃഷ്ണനിലോട്ട് കൂടുതൽ അടുക്കാൻ നമ്മൾ രാധാറാണിയെ കൂടുതൽ സ്നേഹിക്കുക, അതുവഴി നമുക്ക് കൃഷ്ണന്റെ പ്രേമം നമുക്ക് കിട്ടും. കൃഷ്ണാവബോധത്തിന് അല്ലെങ്കിൽ ഭക്തിയുത സേവനത്തിന് അർഹതയുള്ളവരെ ശ്രീ ശ്രീല രൂപ ഗോസ്വാമി
തരംതിരിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും അഭിരുചിയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ തരംതിരിച്ചിരിക്കുന്നത്. ഒരാളിന്റെ പൂർവ്വജന്മത്തിന്റെ തുടർ പ്രക്രിയയാണ് ഭക്തിയുടെ സേവനമെന്ന് എന്ന് അദ്ദേഹം പറയുന്നു. ഇയാളെ നമ്മളെ ഒരു പ്രഭു പഠിപ്പിക്കുകയും കൂടെ ചെയ്തു. പിന്നെ ഈ ഗോപികയ്ക്കുമൊക്കെ ഇങ്ങനെ പൂർവ്വജന്മത്തിന്റെ ഭാഗമായിട്ട് ഇപ്പം കൂടുതൽ ഭക്തി കിട്ടുന്നു എന്നൊക്കെ ഉള്ളത്. ഇപ്പം നമ്മുടെ കേസിലും ചിലപ്പം പൂർവ്വജന്മത്തിന്റെ ആയിരിക്കാം നമുക്കിപ്പം ഭക്തി തുടങ്ങണമെന്നൊക്കെ തോന്നിയതൊക്കെ തന്നെ അങ്ങനെ ആയിരിക്കാം. പിന്നെ അപ്പൊ നമ്മുടെ പൂർവ്വജന്മത്തിന്റെ ഒരു തുടർക്കഥ പോലാണ് നമ്മുടെ അടുത്ത ജന്മത്തിലെ നമ്മുടെ ഓരോ പ്രവൃത്തികളും എന്ന് നമ്മൾ ഇതിനകത്തൊക്കെ പഠിക്കുന്നുണ്ട്. നാം ഈ ഭൗതിക ലോകത്തിൽ കഷ്ടപ്പെടുന്നത് കണ്ണൻകൃഷ്ണൻ ആഗ്രഹിക്കുന്നില്ല. തന്നോട് ശാശ്വതവും ആനന്ദപൂർണവുമായ ജീവിതത്തിന് ഭഗവാൻ നമ്മെ ക്ഷണിക്കുകയാണ്. ഭഗവാൻ ഓരോ സമയത്തും നമ്മളെ ക്ഷണിക്കുന്നുണ്ട്, നമ്മൾ കൃഷ്ണന്റെ അടുക്കലോട്ട് വാ, വാ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് വാ എന്ന് വിളിക്കുന്നുണ്ട്. നമ്മൾ എന്നിട്ടും പോകാതെ ചീത്ത പ്രവൃത്തികളൊക്കെ ചെയ്ത് ഇവിടെയൊക്കെ കഴിയുന്നു. അതുകൊണ്ട് ബുദ്ധിമാന്മാർ ഭഗവാനെ അനുസരിക്കുകയും ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം നേടാനുള്ള വഴി കണ്ടുപിടിക്കുകയും തങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന കൃഷ്ണാവബോധത്തെ തട്ടി ഉണർത്തി ഭക്തിയുടെ സേവനത്തിലൂടെ ഭഗവത് സന്നിധിയിലേക്ക് പോകുന്നു. ബുദ്ധിയുള്ള ആൾക്കാർ എന്തുകൊടുക്കും? അവര് കൃഷ്ണാവബോധത്തിൽ കയറി നമ്മുടെ നല്ല ബുദ്ധിയൊക്കെ തട്ടി ഉണർത്തി ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കും. ജീവിത പരിപൂർണത നേടാനുള്ള ഉത്തമ മാർഗമാണ് കൃഷ്ണാവബോധം. ജീവിതത്തിന്റെ പരിപൂർണത കിട്ടണമെങ്കിൽ കൃഷ്ണാവബോധം നമുക്ക് ഉണ്ടായിരിക്കണം. ഭക്തിയുത സേവനം പരിശീലിക്കുമ്പോൾ ഭക്തന്മാർക്ക് എല്ലാ സദ്ഗുണങ്ങളും വന്നു ചേരുന്നു. നമ്മളെ ഭക്തിയുത സേവനം വഴി നമുക്ക് എല്ലാ ഗുണങ്ങളും നമ്മളിൽ വന്നു ചേരും. അതിനാൽ വിവേകമുള്ള ജീവിതം പൂർണ്ണ മനസ്സോടെ കൃഷ്ണാവബോധം ഉള്ളവരായി തീരണം. അതിനാൽ വിവേകമുള്ള ആൾക്കാര് നമ്മളെ എത്രയും വേഗം കൃഷ്ണാവബോധത്തിൽ കയറി നമ്മളെ ഭക്തരായി മാറുകയും കൃഷ്ണനെ ഇഷ്ടമുള്ള ആൾക്കാരായിട്ട് മാറുകയും വേണം. ഇനി കൃഷ്ണാവബോധത്തിൽ കയറുമ്പോൾ അതിന് വിപരീതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് അത് കൃഷ്ണാവബോധം വളർത്തി എടുക്കാൻ പാലിക്കേണ്ട യമനിയമങ്ങളുണ്ട്. ചുമ്മാതെ കയറി കൃഷ്ണാവബോധത്തിലോട്ട് പോകാനൊന്നും പറ്റത്തില്ല. കുറെ നിയമങ്ങളൊക്കെ പാലിച്ചെങ്കിലേ അത് വേണ്ട രീതിയിൽ കൂടെ നമുക്ക് നടത്താൻ പറ്റത്തുള്ളൂ. കൃഷ്ണാവബോധത്തിൽ പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും താഴെ പറയുന്ന നാല് പാപകർമ്മങ്ങളിൽ നിന്ന് ഒഴിവാകേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് മത്സ്യം, മാംസം, മുട്ട എന്നിവയുടെ ഉപയോഗം. ഈ ആഹാരങ്ങൾ രജസ്തമോ ഗുണങ്ങളിലുള്ളതായാൽ ഭഗവാനെ നിവേദ്യ യോഗ്യമല്ല. അപ്പം ചില മനുഷ്യർ പറയും എന്താ അതൊക്കെ കഴിക്കുന്നോണ്ടുള്ള കുഴപ്പ് എന്താന്നൊക്കെ ചോദിക്കും. പക്ഷെ ഭഗവാൻ ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ അല്ലാണ്ട് നമ്മൾ ഭഗവാന് കൊടുക്കത്തുള്ളൂ. അപ്പൊ ആ ഭഗവാൻ ഇഷ്ടം വേണമെങ്കിൽ ഭഗവാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാവൂ, എങ്കിൽ മാത്രമേ ഭഗവാൻ നമ്മളോട് ഇഷ്ടം വരുത്തുള്ളൂ. രണ്ടാമതായിട്ട് ചൂതാട്ടം. ഒരുവനെ ഉത്കണ്ഠ, അസൂയ, കോപം എന്നിവ ഇരയാകുന്നു. ചൂതാട്ടം എന്ന് വെച്ചാൽ ചൂതുകളി. അത് കളിച്ചു കഴിഞ്ഞാല് ആൾക്കാർക്ക് ഉത്കണ്ഠ, അസൂയ, കോപം എന്നിവ ഉണ്ടാകുന്നു. മൂന്നാമതായി ലഹരി വസ്തുക്കളുടെ ഉപയോഗം. മദ്യം, മയക്കുമരുന്ന്, പുകയില, കഫീൻ അടങ്ങിയ പാനീയങ്ങൾ ഇന്ദ്രിയങ്ങളെ അത്യന്തം ഉത്തേജിപ്പിക്കുന്നു. അതായത് ചായയൊന്നും കുടിക്കരുതെന്ന് പറയും. പക്ഷെ നമ്മളൊക്കെ ഒത്തിരി ചായ കുടിച്ചൊക്കെ ശീലിച്ചുകൊണ്ട് കുറേശ്ശെ കുറേശ്ശായിട്ട് അത് നടത്താൻ സാധിക്കത്തുള്ളൂ. പെട്ടെന്നൊക്കെ നമുക്ക് നമ്മള് 10-60 വർഷമൊക്കെ ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് മാറ്റാൻ പറയുമ്പോൾ നമ്മുടെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മള് കാലക്രമത്തിൽ കുറേശ്ശെ മാറ്റി മാറ്റി ശരിക്കും കൃഷ്ണന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. എന്നാൽ അവിഹിത ലൈംഗിക ബന്ധം, വിവേകേതര ബന്ധങ്ങൾ ഒഴിവാക്കുക. അതായത് ഒരാളെ കല്യാണം കഴിച്ചാൽ അവരുമായിട്ട് മാത്രമേ ആകാവൂ, മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള വിവാഹ ഇതര ബന്ധങ്ങൾ ഒക്കെ ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഭഗവത്ഗീതയിലെ 18-ാം അധ്യായത്തിൽ അതായത് 65-66 ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാംസ സമസ്കരു മാമേവ വൈഷ്ണസി സത്യം തേ പ്രതിജാനേ പ്രിയോ. ഇത് എപ്പോഴും എന്നെ ഓർക്കുക, എന്റെ ഭക്തനാകുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്തു പോന്നാൽ നിശ്ചയമായും നിനക്കെന്നെ പ്രാപിക്കാൻ കഴിയും.
ഞാൻ തീർത്തും പറയുന്നു, എന്തെന്നാൽ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നീ. ഭഗവാനെ പ്രിയപ്പെട്ടവരാണ് നമ്മൾ എല്ലാവരും തന്നെ. അപ്പം ഭഗവാൻ പറയുന്നത് എന്തുവാ, എപ്പോഴും എന്നെ ഓർക്കുക, എന്റെ ഭക്തരാകുക, എന്നെ ആരാധിക്കുക, പ്രണമിക്കുക, അങ്ങനെ ആയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരായിട്ട് മാറും എന്ന് പറയുന്നു. സർവധർമ്മങ്ങളെയും ത്യജിച്ച് എന്നിൽ ശരണം പ്രാപിക്കുക, ഞാൻ നിന്നെ സകല പാപങ്ങളിൽ പാപ പ്രതികരണങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക, ഭയപ്പെടേണ്ട എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. ഭഗവാൻ പറയുന്നു, നീ എന്നെ ആശ്രയിക്കുക, നിനക്ക് എന്താവശ്യങ്ങൾ ഉണ്ടെങ്കിലും അത് ഞാൻ ചെയ്തു തരാം, നീ അക്കാര്യത്തിൽ ഭയപ്പെടണ്ട. ഭഗവാനെ കൂടുതലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഭയം ഒഴിവാക്കാം. കാരണം നമ്മള് നമുക്ക് ഒരു വിഷമം ഒക്കെ വരുന്ന സമയത്തൊക്കെ നമ്മള് എപ്പോഴും ഭഗവാനെ ഹരേ കൃഷ്ണ മന്ത്രം ഒക്കെ ജപിക്കുകയാണെങ്കിൽ നമുക്ക് ആരെയും പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് പേടി തോന്നത്തില്ല. എനിക്ക് എൻ്റെ അനുഭവമൊക്കെ തന്നെ അങ്ങനെയുണ്ട്, പല കാര്യങ്ങളിലും ഉണ്ട്. ഞാൻ എപ്പോഴും എപ്പോഴും ഹരേ കൃഷ്ണ മന്ത്രം ഇങ്ങനെ മനസ്സിൽ ചൊല്ലിക്കൊണ്ട് നടക്കും. അപ്പൊ എനിക്കിപ്പോ അങ്ങനെ വലിയ പേടിയും കാര്യവും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോ പണ്ട് അതിനൊക്കെ ഞാൻ പ്രതികരിക്കുന്ന സ്വഭാവമൊക്കെ ആയിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. വീട്ടിലുള്ളവരും അത് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കൃഷ്ണാവബോധത്തിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ കൃഷ്ണന്റെ സഹായം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. കാരണം മറ്റുള്ളവർക്ക് നമ്മളെ അങ്ങനെ സഹായിക്കാനൊന്നും എപ്പോഴും സാധിച്ചെന്ന് വരികയില്ല. പക്ഷെ കൃഷ്ണനാണെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്, പരമാത്മാവായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മള് തെറ്റ് ചെയ്യാതെ ഭഗവാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഭഗവത് ഭക്തി വളർത്തി നമ്മൾ ഭഗവാനിലോട്ട് കൂടുതൽ കൂടുതൽ അടുക്കുക. കൃഷ്ണൻ പൂർണ്ണനാണ്. കൃഷ്ണന്റെ നാമവും രൂപവും ഗുണവും ലീലകളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ശിഷ്യ പരമ്പരയിലൂടെ ഒരു കൃഷ്ണഭക്തൻ, ശിഷ്യ പരമ്പരയിലൂടെ വേണം നമ്മൾ ഒരു കൃഷ്ണഭക്തനാകാൻ. ചുമ്മാ ഇപ്പം അമ്പലങ്ങളിലും ഒക്കെ ഓരോന്ന് വായിച്ചിട്ടൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അതൊന്നും ശരിക്കും അവരങ്ങനെ ഒരു പരമ്പരയെ കൂടെ വന്നത് ഒന്നും ആയിരിക്കത്തില്ല. കുറച്ച് പുസ്തകമൊക്കെ വായിച്ചിട്ട് അവരവിടെ വന്ന് ഇതൊക്കെ പറയുകയാണ്. അതിനകത്ത് അതൊന്നും കേട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മള് ശിഷ്യ പരമ്പരയെ കൂടെയുള്ള വലിയ വലിയ പ്രഭുക്കന്മാരുടെ ക്ലാസ്സുകളൊക്കെ കേട്ട് വേണം നമ്മള് അതിലോട്ട് വരാൻ. അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള ഗുണം അത് ചെയ്യുകയില്ല. അതായത് കൃഷ്ണാവബോധ പ്രചരണത്തിന് പ്രധാനമായി ശ്രീല പ്രഭുപാദർ ആധാരമാക്കി സ്വീകരിച്ച ശ്രീമദ് ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം, ചൈതന്യ ചരിതാമൃതം, ഭക്തി രസമയ സിന്ധു, ഈശോപനിഷത്ത്, ബ്രഹ്മസംഹിത തുടങ്ങിയ ഗ്രന്ഥങ്ങളാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഭഗവത്ഗീത ഉപദേശിച്ച ഭഗവാൻ ശ്രീകൃഷ്ണനെയും ഭാഗവതം രചിച്ച മഹർഷി വേദവ്യാസനെയും ആശയങ്ങൾ അതേപടി കലർപ്പില്ലാതെ മനസ്സിലാക്കണമെങ്കിൽ ശ്രീല പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങൾ തന്നെ വായിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഭഗവത്ഗീത ഭഗവതമൊക്കെ ഒരു പുസ്തകമൊക്കെ ആയിട്ടുണ്ട്, നമുക്ക് അങ്ങനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ 18 പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് വായിച്ചു തീർക്കാൻ ഒക്കാത്ത ഒരു വിഷമേ ഉള്ളൂ. അതിനകത്തില് നമുക്കിനി അറിയാൻ അതിനകത്ത് എല്ലാ കാര്യങ്ങളും അതിനകത്തില് നമ്മൾ വായിച്ചാൽ മനസ്സിലാകും. പിന്നെ അത്തരം പുസ്തകങ്ങൾ വേണം നമ്മൾ മേടിച്ച് പഠിക്കാൻ. ഭഗവത്ഗീതയിലെ പരമദിവ്യോത്തമ പുരുഷനാൽ ഉപദേശിക്കപ്പെട്ടതാകിയാൽ മറ്റൊരു വേദശാസ്ത്രവും പഠിക്കേണ്ടതില്ല. ഭഗവത്ഗീത ശ്രദ്ധയോടും കൃതനിഷ്ഠയോടും കൂടി ശ്രവിക്കുകയും വായിക്കുകയും ചെയ്താൽ മതി. ഗീതോപനിഷത്ത്, ഭഗവത്ഗീത എല്ലാ ഉപനിഷത്തുക്കളുടെയും സാരമാണ്. എല്ലാ ഉപനിഷത്തുക്കളും ഒരു പശുവിനെ പോലെയാണ്. ഗോപകുമാരൻ എന്ന് പ്രശസ്തനായ ഭഗവാൻ കൃഷ്ണൻ ആ പശുവിനെ കറക്കുന്നു. അർജുനൻ ആ ഒരു പശുക്കിടാവിനെ പോലെയാണ്. പണ്ഡിതന്മാരും പരമഭക്തന്മാരും അമൃതതുല്യ യുക്തമായ ഭഗവത്ഗീത പഠനം ചെയ്യുന്നു എന്ന് ഗീതാ മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മള് അതുകൊണ്ട് ഞാൻ ഒത്തിരിയൊന്നും പറയുന്നില്ല പ്രഭു, എനിക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ. അവന് ആധ്യാത്മികമായിട്ട് ഉയരാൻ വേണ്ടിട്ട് നോർമൽ കേസിൽ ഒരു വ്യക്തിക്ക് 12 വർഷം ഒക്കെ വേണ്ടി വരും. പിന്നെ 1-2 ഒക്കെ വർഷമായ നമ്മുടെ അറിവ് എത്രത്തോളം ആണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാവല്ലോ.
കൃഷ്ണാവതാരത്തിൽ ഒരു ഭക്തൻ വരുമ്പോൾ തന്റെ ഉത്തരവാദിത്തമാണ് ഭക്തി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നത്. അപ്പൊ അങ്ങനെ ഒരു ഉത്തരവാദിത്തം കൂടി ഉണ്ട്. നമ്മൾ പഠിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും കൂടി ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ഭക്തി വളരുകയുള്ളൂ. കാരണം നമ്മുടെ അറിവ് അപ്പോൾ ഇച്ചിരും കൂടി വർദ്ധിക്കും. ഒരു ഉത്തമ ഭക്തൻ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ കൃഷ്ണനെ ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറുന്നു. നമ്മൾ പഠിച്ചിട്ട് അത് മറ്റുള്ളവർക്കൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കൃഷ്ണനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ഭഗവത്ഗീത പ്രധാനമായിട്ടും അഞ്ചു കാര്യങ്ങളാണ്: ആത്മാവ്, ഈശ്വരൻ, പ്രകൃതി, കാലം. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ വ്യത്യസ്ത കോണിൽ കൂടി ഗീതയിൽ കൂടി നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ഓരോ കാൽവയ്പിലും നമുക്കുണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ച് മൊത്തം ഈ ഭഗവത്ഗീതയ്ക്കകത്തിലൊക്കെ പഠിക്കുന്നുണ്ട്. അതൊരു ശാസ്ത്ര പുസ്തകം കൂടാണ്. അപ്പം ഇതുമാതിരിയുള്ളത് നമ്മൾ വായിച്ചു പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൃഷ്ണാവബോധത്തിൽ വളരാൻ സാധിക്കത്തുള്ളൂ. കൃഷ്ണാവബോധത്തിൽ വളർന്നാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ അടുക്കൽ എത്തിച്ചേരാനൊക്കത്തുള്ളൂ. അതാണ് നമ്മുടെ പ്രധാനമായ ലക്ഷ്യം. അതൊക്കെ വിട്ടുകളഞ്ഞിട്ട് നമ്മൾ ഭൗതികതയിലോട്ട് പോകാതെ നമ്മൾ എല്ലാവരും കൃഷ്ണഭക്തിയുള്ളവരായിട്ട് നല്ല രീതിയിൽ കൂടെ ജീവിച്ച് ഭഗവാന്റെ സന്നിധിയിലോട്ട് എത്തിച്ചേരണമെന്ന് ഞാൻ പറയുന്നു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ജയ ശ്രീ അനന്ത. Thank you.